ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. ആറാം ക്ലാസ് തസ്കിയത്തുൽ വിൽദാനിലെ അൽ വഹദത്തുൽ ഹാമിസ് അഞ്ചാമത്തെ പാഠം ലഹുമുദ്ദുനിയ വലനൽ ആഹിറ. ലഹുമുദ്ദുനിയ വലനൽ ആഹിറ, ദുനിയാവ് അവർക്കും ആഹിറ നമുക്കും. നമുക്ക് പാഠഭാഗം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ പാഠഭാഗം അറബി പാഠമാണ്. ഞാൻ അതിൻ്റെ അറബി മലയാളം വായിക്കുന്നത് പോലെ അതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കടന്നു വന്നു. അപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുകയും ദുഃഖിപ്പിക്കുകയും കണ്ണീർ വാർക്കാൻ കാരണമാവുകയും ചെയ്തു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുകയും ദുഃഖിപ്പിക്കുകയും കണ്ണീർ വാർക്കാൻ കാരണമാക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുകയും ദുഃഖിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഈ കാഴ്ച എന്തായിരുന്നു? ഈന്തപ്പനയോല മെനഞ്ഞുണ്ടാക്കിയ പരുപരുത്തതായ ഒരു പായയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നത് കണ്ടു. അതായിരുന്നു അതിന് കാരണം. അതുപോലെ ഈന്തപ്പന നാര് നിറച്ച തോലുകൊണ്ടുള്ള തലയിണയും വെച്ചതായി അവിടുന്ന് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ കാണാനിടയായി. പരുപരുത്ത ഈന്തപ്പനയോന കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു പായയിലും അതുപോലെ ഈന്തപ്പന നാര് നിറച്ച തോലുകൊണ്ടുള്ള തലയിണയും വെച്ചതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമർ ഫാറൂഖ് കണ്ടത്. അടുത്തത്, അവിടെ മെത്തയോ കട്ടിലോ വിരിപ്പോ ഉണ്ടായിരുന്നില്ല. ഈയൊരു പരുക്കൻ പായ അല്ലാതെ ലോക നേതാവിന് കിടക്കാൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ അനുഗ്രഹീതമായ ശരീരഭാഗങ്ങളിൽ ഈ പായയുടെ അടയാളങ്ങൾ ഉമർ തങ്ങൾ കാണാനിടയായി. ഉമർ റളിയല്ലാഹു അൻഹു ചുറ്റുപാടും നോക്കി. കട്ടിലിനടുത്ത് അക്കേഷ്യച്ചെടിയുടെ ഇലകളും തലക്കടുത്ത് കെട്ടിത്തൂക്കിയ ഉറക്കിടാത്ത തോലും പിന്നെ ഒരു പിടി ബാർലിയും അല്ലാതെ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒന്നും കാണാനില്ലായിരുന്നു. അവിടെ ഇത്രയും സാധനങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹു കാണാനിടയായത്. ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എങ്ങനെ കരയാതിരിക്കും? ഇത് പ്രവാചക നേതാവിൻ്റെ വീടാണ്, ലോകരക്ഷിതാവിൻ്റെ ഹബീബിൻ്റെ വീടാണ്. ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും പാരമ്യത്തിൽ ഉറങ്ങാൻ ഒരു വിരിപ്പോ തലക്ക് വയ്ക്കാൻ മൃദുലമായ ഒരു തലയിണയോ ഇവിടെയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഏ ഖത്താബിൻ്റെ മകനെ എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ പ്രവാചകരെ, എനിക്ക് കരയാതിരിക്കാൻ എന്തുണ്ട്? ഈ പായ അങ്ങയുടെ പാർശ്വങ്ങളിൽ, അതായത് ശരീരഭാഗങ്ങളിൽ അടയാളങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ കാണുന്ന ഈ സാധനങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ ഈ വീട്ടിൽ കാണുന്നില്ല. അതേ അവസരത്തിൽ പേർഷ്യക്കാരും റോമാക്കാരും അള്ളാഹു വിശാലത, അതായത് പേർഷ്യക്കാർക്കും റോമക്കാർക്കും അള്ളാഹു ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട്. പേർഷ്യൻ ചക്രവർത്തിയും റോമൻ ചക്രവർത്തിയും സുഖലോലുപതരായിട്ടാണ് ജീവിക്കുന്നത്. അവരാണെങ്കിലോ അള്ളാഹുവിനെ ആരാധിക്കുന്നുമില്ല. അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതരും ഉത്തമ സൃഷ്ടിയുമാണ്. ഓ തിരുദൂതരെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ. അങ്ങയുടെ സമുദായത്തിന് അള്ളാഹു സമ്പൽ സമൃദ്ധി നൽകട്ടെ. അങ്ങയുടെ ഉമ്മത്തിന് അള്ളാഹു സമ്പൽ സമൃദ്ധി നൽകട്ടെ.
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തിരുദൂതർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഐഹിക വിരക്തിയും ഉള്ളതിൽ തൃപ്തിപ്പെടലുമാണ് തങ്ങൾ അവിടുത്തേക്കും അവിടുത്തെ ഉമ്മത്തിനും ഇഷ്ടപ്പെട്ടത്. നബി തങ്ങൾ എഴുന്നേറ്റിരുന്നു. കൊണ്ടു പറഞ്ഞു, ഇതാണോ ഖത്താബിന്റെ മകനെ നീ ചിന്തിക്കുന്നത്? ദുനിയാവ് അവർക്കും ആഹിറ നമുക്കും ആവൽ നീ തൃപ്തിപ്പെടുന്നില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ തിരുദൂതരെ, അതേ തിരുദൂതരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ. അതേ തിരുദൂതരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഐഹിക വിരക്തിയുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ലാളിത്യത്തോടെയും ആഡംബരങ്ങളൊന്നും ഇല്ലാതെയാണ് അവിടുന്ന് ജീവിച്ചത്. ഇഹലോകത്തേക്കാൾ പരലോകത്തിന് പ്രാമുഖ്യം നൽകുകയും ചെയ്തു. അള്ളാഹു പറഞ്ഞതുപോലെ തീർച്ചയായും പരലോകമാണ് നിനക്ക് ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത്. രക്ഷിതാവ് താങ്കൾക്ക് അനുഗ്രഹങ്ങൾ കനിഞ്ഞേകുന്നതും താങ്കൾ അതിൽ സംതൃപ്തനാകുന്നതുമാണ്. രക്ഷിതാവ് താങ്കൾക്ക് അനുഗ്രഹങ്ങൾ കനിഞ്ഞേകുന്നതും താങ്കൾ അതിൽ സംതൃപ്തനാകുന്നതുമാണ്. ഇമാം ബൂസുരി റഹിമല്ലാഹു പറയുന്നു, എന്താ പറയുന്നത്, ഐഹിക നേട്ടങ്ങൾക്ക് പകരം പാരത്രിക നേട്ടങ്ങൾ കച്ചവടപ്പെടുത്തിയാൽ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചതായി ബോധ്യപ്പെടും. ഐഹിക നേട്ടങ്ങൾക്ക് പകരം പാരത്രിക നേട്ടങ്ങൾ കച്ചവടപ്പെടുത്തിയാൽ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചതായി ബോധ്യപ്പെടും. അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിനെ മുന്നത് മഅനിൽ കലിമാത്തി വരുന്നുണ്ട്. പാഠത്തിലെ ചെറിയ വാക്കുകളും അർത്ഥങ്ങളൊക്കെ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ എന്താണ് ഇവിടെ പറയുന്നത്? ഈ കലിമത്തിലെ ഇവിടെ പേര് വന്ന ഭാഗം ആ പേര് മാറ്റിയിട്ട് താഴോട്ട് അതുപോലെ എഴുതാനാണ്. അപ്പോൾ ഇവിടെ വന്നത് എന്താണ്? ജാല ഉമർ റളിയല്ലാഹു അൻഹു യബ്കി വജാലത്ത് ഐനാഹു തദ്രിഫാനി. ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒഴുകാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കണ്ണുനീര് ഒഴുക്കാൻ തുടങ്ങി. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലെ നമുക്ക് താഴോട്ട് ഇവിടെ പേര് മാറ്റണം. അപ്പോൾ എന്താ എഴുതാം? ജാല അലി റളിയല്ലാഹു അൻഹു യബ്കി വജാലത്ത് ഐനാഹു തദ്രിഫാനി. അങ്ങനെ എഴുതാം. അലി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കണ്ണീരൊഴുക്കാൻ തുടങ്ങി. അങ്ങനെ എഴുതാം. അടുത്തത് ജാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു യബ്കി വജാലത്തു ഐനാഹു തദ്രിഫാനി. അങ്ങനെ എഴുതാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അടുത്ത നാലാമത്തെ എന്തെഴുതാം? ജാല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യബ്കി വജാലത്തു ഐനാഹു തദ്രിഫാനി. അപ്പോൾ അവിടെ നാല് പേരുകൾ നമ്മൾ ചേർത്ത് പറഞ്ഞു. ഇവിടെ ഉമർ, പിന്നെ അലി, ഉസ്മാൻ, സിദ്ദീഖ്. അങ്ങനെ നമുക്ക് പേരുകൾ മാറ്റി ഇവിടെ പൂർത്തിയാക്കാം. താഴെ ഇനി എന്താണ്? നക്റ വായിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാ പാഠത്തിലും ഇങ്ങനെ നക്റ വരുന്നത് എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഫേല് മാലി മുല്ലാരിയൊക്കെ പഠിക്കേണ്ടി വരുമ്പോൾ അത് ഇതിൻ്റെ തുടർച്ചയാണ് വരിക. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കണം. അടുത്ത വർക്ക് നോക്കാം നമുക്ക്. നക്തുവിൽ മായന അർത്ഥം എഴുതാനാണ്. അപ്പോൾ ഇവിടെ പാഠഭാഗത്തിൻ്റെ അവസാനത്ത് തന്നിരുന്നു. അപ്പോൾ അതിലില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് ബാക്കിയെല്ലാം ഇവിടെ നമുക്ക് എഴുതാം. എന്താണ്? മൻലോറൻ കാഴ്ച, ഹസീറുൻ പായ, ഹസീറുൻ പായ, ഷൈറുൻ ബാർലി, വിസാദത്തുൻ തലയണ, വിസാദത്തുൻ തലയണ, ലീഫുൻ നാര്, ലീഫുൻ നാര്, ഫനാഅത്തുൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഫനാഅത്തുൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഫിറാഷുൻ, ഫിറാഷിൻ വിരിപ്പ്, സഹാദത്തുൻ, സഹാദത്തുൻ ഭൗതിക വിരക്തി, ഭൗതിക വിരക്തി, അദമുൻ തൂവൽ, അദമുൻ തൂവൽ. അടുത്ത് ബദാദത്തുൻ ആഡംബരമില്ലാത്ത ജീവിതം, മൻസൂഹുൻ മെനഞ്ഞുണ്ടാക്കിയ, മൻസൂഹുൻ മെനഞ്ഞുണ്ടാക്കിയ, ഉഹുബുൻ തോൽ, ഉഹുബുൻ തോൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതുക. അടുത്തത്
نكشف الإجابات أتريد أنا أنا ونعمت جودين دا رأى عمر رضي الله عنه منظرا أزعجه وأحزنه ما هذا منظر عمر رضي الله عنه كند كايتشا عمر رضي الله عنه إنه دكي بيكوين كاري بيكوين أسستنا كوين جيدو إندا إيرنوا كايتشا نبي صلى الله عليه وسلم ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ ഈത്തപ്പന ഓല കൊണ്ട് മനഞ്ഞുണ്ടാക്കിയ പരുപരുത്ത പായയിൽ കിടക്കുന്നത് കണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കരയാനും അസ്വസ്ഥനാവാനും ഇടയായത് ഉമർ റളിയല്ലാഹു അൻഹു അസ്വസ്ഥനാവാനും ദുഃഖിക്കാനൊക്കെ ഇടയായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കി മനഞ്ഞുണ്ടാക്കിയ പരുപരുത്ത പായയിൽ കിടക്കുന്നത് കണ്ടിട്ട് അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതാം അടുത്തത് കൈഫ കാന ഹസീറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പായ ഹസീറുഹു പായ എങ്ങനെ ഉണ്ടായിരുന്നു ഈത്തപ്പനയോല കൊണ്ട് മനഞ്ഞുണ്ടാക്കിയതായിരുന്നു ആ പായ ഈത്തപ്പനയോല കൊണ്ട് മനഞ്ഞുണ്ടാക്കിയതായിരുന്നു ആ പായ അടുത്തത് കൈഫ കാനത്ത് വിസാദത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിണ എങ്ങനെയുള്ളതായിരുന്നു എങ്ങനെയുള്ളതായിരുന്നു നാര് നിറച്ച തോല് കൊണ്ടുണ്ടാക്കിയതായിരുന്നു തോല് കൊണ്ടുണ്ടാക്കി നാര് നിറച്ചതായിരുന്നു ആ തലയിണ അങ്ങനെ എഴുതാം അപ്പൊ മനസ്സിലാക്കിയിട്ട് എഴുതാം നാര് നിറച്ച് തോൽ കൊണ്ടുണ്ടാക്കിയതായിരുന്നു തലയിണ അടുത്തത് മാദാ റഅ ഉമർ റളിയല്ലാഹു അൻഹു ഫീ ജംബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരങ്ങളിൽ ശരീരഭാഗങ്ങളിൽ എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടത് പാർശ്വഭാഗങ്ങൾ അതായത് ശരീരഭാഗങ്ങൾ എന്തായിരുന്നു കണ്ടിരുന്നത് പരുപരുത്ത ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ പായയുടെ അടയാളമായിരുന്നു പരുപരുത്ത ഈത്തപ്പന ഓലയുടെ അടയാളമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അപ്പം അതെഴുത അടുത്തത് മാദാ റഅ ഉമർ റളിയല്ലാഹു അൻഹു ഫീ ബൈത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ എന്തെല്ലാമാണ് കണ്ടത് എന്തെല്ലാമായിരുന്നു കണ്ടത് എന്തൊക്കെയായിരുന്നു കണ്ടിരുന്നത് ഊറക്കിടാൻ ഉപയോഗിക്കുന്ന അക്കേഷയുടെ ഇല ഊറക്കിടാൻ ഉപയോഗിക്കുന്ന അക്കേഷയുടെ ഇല ഊറക്കിടാത്ത തോല് ഊറക്കിടാത്ത തോല് പിന്നെന്തായിരുന്നു ഒരു പിടി ബാർലി ഒരു പിടി ബാർലിയും ഇത് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ അടുത്തത് ലം യർള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മക്കാലി ഉമർ റളിയല്ലാഹു അൻഹു മാദാ കാന മക്കാലുഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായിരുന്നു ആ വാക്കുകൾ എന്തായിരുന്നു അപ്പൊ എന്തായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് ഈ പായ തങ്ങളുടെ പാർശ്വങ്ങളിൽ അതായത് ശരീരഭാഗങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു പേർഷ്യക്കാരും റോമക്കാരും അത് പാഠഭാഗത്ത് പറയുന്നത് കിസ്ര കൈസർകാരെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കണം അപ്പോൾ പേർഷ്യക്കാരും റോമക്കാരും ധാരാളം സമ്പത്ത് പേർഷ്യക്കാർക്കും റോമക്കാർക്കും ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട് അവർ സുഖലോലുപരായിട്ടാണ് ജീവിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്നുമില്ല ഇത് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടാഞ്ഞത് അടുത്തത് എന്താണ് നുത്തർജിമു ഇല അറബി അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തണം ഒന്നാമത്തത് റാഷിദ് ചുറ്റും നോക്കി റാഷിദ് ചുറ്റും നോക്കി അപ്പൊ എന്ത് എഴുതാം നമുക്ക് അവിടെ ഇവിടെ പറയുന്നു നലറ ഉമർ റളിയല്ലാഹു അൻഹു ഹവാലേഹി ഉമർ റളിയല്ലാഹു അൻഹു ചുറ്റും നോക്കി അപ്പൊ നമുക്കവിടെ നലറ റാഷിദ് ഹവാലേഹി നലറ റാഷിദ് ഹവാലേഹി റാഷിദ് ചുറ്റും നോക്കി അങ്ങനെ എഴുതാം അടുത്തത് സുമയ്യ നീ എന്തിനാണ് കരയുന്നത് സുമയ്യ നീ എന്തിനാണ് കരയുന്നത് അത് അറബിയിലേക്ക് ആക്കണം ഇവിടെ പറയുന്നുണ്ട് മാ യുബിക്കീക്ക യാ ഇബ്നു ഹത്താബ് ഹത്താബിന്റെ മകനെ നീ എന്തിനാ കരയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം മാ യുബിക്കീക്ക സുമയ്യ യാ മാ യുബിക്കീക്ക യാ സുമയ്യ മാ യുബിക്കീക്ക യാ സുമയ്യ സുമയ്യ നീ എന്തിനാ കരയുന്നത് അങ്ങനെ എഴുതാം അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും ബൗദ്ധിക വിരക്തിയുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും ബൗദ്ധിക വിരക്തിയുള്ള ആളായിരുന്നു
നമുക്ക് അവിടെ എഴുതാം കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹദൻ നാസി ഫിദ്ദുനിയ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹദൻ നാസി ഫിദ്ദുനിയ അവരെ എഴുതാം അടുത്തത് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ലളിത ജീവിതം നയിച്ചു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ലളിത ജീവിതം നയിച്ചു നമുക്ക് എന്ത് എഴുതാം ഇവിടെതാ ആശ ആശ ഉമർ റളിയല്ലാഹു അൻഹു ഫി ആയത്തിൽ ബശാത്തത്തി അങ്ങനെ എഴുതാം ആശ ഉമർ റളിയല്ലാഹു അൻഹു ഫി ആയത്തിൽ ബശാത്തത്തി അതായത് ആശ ഫി ആശ ഉമർ റളിയല്ലാഹു അൻഹു ഫി ആയത്തിൽ ബശാത്തത്തി അതായത് അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകരക്ഷിതാവിൻ്റെ ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകരക്ഷിതാവിൻ്റെ ഹബീബാണ് എന്തെഴുതാം അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവ ഹബീബ് റബ്ബുൽ ആലമീൻ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവ ഹബീബ് റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകരക്ഷിതാവിൻ്റെ ഹബീബാണ് അപ്പോൾ അതെഴുതുക അടുത്ത തഹസീസാണ് പ്രവർത്തനം അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെന്നപ്പോൾ കരയാനിടയായ സന്ദർഭം അപ്പോൾ ഈ പാഠഭാഗം മനസ്സിലാക്കിയിട്ട് ചുരുക്കി എഴുതാം അപ്പോൾ ഞാൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞത് ഞാൻ ഇതിലെ മലയാളത്തിലുള്ളത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അത് നോക്കിയിട്ട് പാഠഭാഗം മനസ്സിലാക്കി ചുരുക്കി എഴുതാം എല്ലാവരും അപ്പോൾ എല്ലാവരും ഇത് ഉപകാരപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു